ബ്രഹ്മപുരത്തെ 110 ഏക്കർ മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചി നഗരം മുഴുവൻ വിഷപ്പുക നിറഞ്ഞതോടെ ഈ സംഭവം ഗൌരവമായി കണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി രംഗത്തെത്തുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ബ്രഹ്മപുരത്ത് കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തം കാരണം ഒട്ടേറെ പേർക്ക് തലവേദന, തൊണ്ടവേദന, കണ്ണിരിച്ചിൽ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇതുകൂടാതെ ശ്വാസംമുട്ടൽ, ഛർദി, രക്തസമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാൽ 12 പേരാണ് ബ്രഹ്മപുരത്തിന് സമീപമുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. അതിനാൽ തന്നെ കൊച്ചി ബ്രഹ്മപുരത്തെ ഈ സാഹചര്യമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം തീ അണച്ചെങ്കിലും മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ നിന്നും പുക ഇപ്പോഴും ഉയരുകയാണ്. കൊച്ചിയെ ശ്വാസം മുട്ടിച്ച പുക ജില്ല കടന്ന് ആലപ്പുഴ അരൂരിലേക്കും പടർന്നിരിക്കുന്നു. കനത്ത പുകയുടെ പശ്ചാത്തലത്തിൽ വടുക്കോട്, പുത്തൻകുരിശ്, കിഴക്കമ്പലം, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തുകൾ, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, മരട് നഗരസഭകൾ, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ എല്ലാ സ്കൂളുകളിലും 7 ക്ലാസുകൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം എറണാകുളം ജില്ലയിലെ അമ്പലമുകളിന് സമീപം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ബ്രഹ്മപുരത്ത് കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലെ 110 ഏക്കർ സ്ഥലത്താണ് തീപിടിച്ചിരിക്കുന്നത്. 300 ടൺ 200 ജൈവ മാലിന്യവും അതിന്റെ പകുതിയോളം അജൈവ മാലിന്യവും ആണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. കൂടാതെ 2021 ഡ്രോൺ സർവേ പ്രകാരം നടത്തിയ കണക്ക് പ്രകാരം 4.55 ലക്ഷം ഘനമീറ്റർ മാലിന്യമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അതിന് പിന്നാലെ വന്ന മാലിന്യത്തിന്റെ കണക്കുകളൊന്നും തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകളില്ല. ഇതിന് തന്നെ ഏതാണ്ട് 50,000 ആനകളുടെ വലിപ്പം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനിടെ ബ്രഹ്മപുരത്ത് മനഃപൂർവ്വം തീയിട്ടതാണെന്നും പിന്നിൽ കോടികളുടെ അഴിമതി എന്നുമുള്ള വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുറത്തുകൊണ്ടുവരുന്നത്. പരിശോധന നടത്തിയാൽ കാണാം മാലിന്യം നീക്കിയിട്ടില്ല എന്നതും. ഇത് കണ്ടെത്തുന്നത് ഒഴിവാക്കാൻ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ മനഃപൂർവ്വം തീപിടുത്തമുണ്ടാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 2 കരാറുകാരും കരാറിലെ വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല. മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. ജൈവമാലിന്യങ്ങൾ മണ്ണിട്ട് മൂടാൻ തയ്യാറല്ല. പരിശോധന നടത്തിയാൽ മാലിന്യം നീക്കിയിട്ടില്ല എന്നത് മനസ്സിലാകും. ഇത് മറച്ചുവെക്കാൻ മനഃപൂർവ്വമാണ് തീപിടുത്തമുണ്ടാക്കിയതെന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടക്കുന്നതായും അന്വേഷണം പൂർത്തിയായാലേ കാരണം അറിയാൻ കഴിയുമെന്നും തദ്ദേശമന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടിയായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ബ്രഹ്മപുര മാലിന്യ പ്ലാന്റിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഇന്നത്തോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്നുമാണ് എം.പി. രാജേഷ് പറഞ്ഞത്. പ്രശ്നം ഗൌരവമുള്ളതാണെന്നും ജനപ്രതിനിധികളുടെ യോഗം ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചതായുമാണ് മന്ത്രിയുടെ അറിയിപ്പ്. കൂടാതെ പരിഭ്രാന്തിയുടെ അന്തരീക്ഷം ഇപ്പോഴില്ല എന്നാണ് മന്ത്രി പറയുന്നതും. അന്തരീക്ഷ വായുവിന്റെ സ്ഥിതി മെച്ചപ്പെട്ട് വരികയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറയുന്നുണ്ട്. മാലിന്യം കിടക്കുന്ന സ്ഥലത്തേക്ക് അഗ്നിരക്ഷാസേന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നത് പ്രശ്നമുണ്ടാക്കിയിരുന്നു. തീ അണയ്ക്കാനുള്ള ഏകോപനത്തിന് വിവിധ വകുപ്പുകളുടെ സംവിധാനവും ഉണ്ടാക്കിയിരുന്നു. 24 പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ആരോഗ്യവകുപ്പ് ക്രമീകരിച്ചിരിക്കുകയാണ്. മാലിന്യം പല അടുക്കായതിനാൽ തീ അണയ്ക്കാൻ സമയമെടുത്തു. മാലിന്യ സംസ്കരണത്തിന് ദീർഘകാല ഇടപെടൽ ഉണ്ടാകും. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർത്തിയായാലേ കാരണം അറിയാൻ കഴിയുകയുള്ളൂ എന്നും ഉയർന്ന അന്തരീക്ഷ താപനില തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പുതിയ പ്ലാന്റ് സജ്ജമാകുന്നതോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും 2026 സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ കഴിയുമെന്നുമാണ് മന്ത്രി പറയുന്നത്. പ്ലാന്റിലെ തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. 2 കരാറുകാരും കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല. മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. ജൈവ മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടാൻ പോലും തയ്യാറായിട്ടില്ല. പരിശോധന നടത്തിയാൽ മാലിന്യം നീക്കിയിട്ടില്ല എന്നത് മനസ്സിലാക്കും. ഇത് മറച്ചുവെക്കാൻ മനഃപൂർവ്വമാണ് തീപിടുത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് മാലിന്യം കത്തുന്ന വിഷപ്പുക ഉണ്ടാക്കുന്നത്. ഇതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.